നൂറോളം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന റോഡിന്റെ നിർമ്മാണത്തിൽ അപാകതയും അഴിമതിയും ആരോപിച്ച നാട്ടുകാർ കൊല്ലങ്കോട് പഞ്ചായത്തിലാണ് പ്രതിഷേധം. റോഡിലെ കുഴികളിൽ വാഴ വെച്ചാണ് നാട്ടുകാർ പ്രതിഷേധിച്ചത്. കൊല്ലങ്കോട് പഞ്ചായത്തിലെ വെള്ളനാറ ചീരണി പുരുച്ചോളം കുറുമുച്ചിപ്പറമ്പ് എന്നീ ഭാഗങ്ങളിലേക്കുള്ള റോഡിന്റെ നിർമ്മാണത്തിലാണ് നാട്ടുകാർ അപാകതയും അഴിമതിയും ആരോപിക്കുന്നത്. 2 കിലോമീറ്ററോളം നീളമുള്ള റോഡിന്റെ നിർമ്മാണത്തിനായി ജില്ലാ പഞ്ചായത്ത് 15 ലക്ഷം രൂപ ഫണ്ട് വകയിരുത്തിയിരുന്നു. എന്നാൽ വളരെ കുറച്ചു ഭാഗം കോൺക്രീറ്റ് ചെയ്ത് നൽകി കരാറുകാരൻ മടങ്ങി. പൊട്ടിപ്പൊളിഞ്ഞ റോഡ് ടാറിംഗ് നടത്താനായി ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച തുക വിനിയോഗിക്കാതെ ജനങ്ങളെ വഞ്ചിക്കുകയാണെന്നാരോപിച്ചാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. വലിയ കുഴികൾ രൂപപ്പെട്ട റോഡിൽ വാഴ നട്ടായിരുന്നു പ്രതിഷേധം. സൈക്കിൾ യാത്രക്കാരന് പോലും ഉപയോഗിക്കാൻ കഴിയാത്ത റോഡ് നന്നാക്കി നൽകാൻ തടസ്സം എന്താണെന്നാണ് നാട്ടുകാരുടെ ചോദ്യം. സൈക്കിൾ അടക്കം കൊണ്ടുപോകാൻ പറ്റുന്നുള്ള എല്ലാ മെമ്പർമാരെ കൊണ്ടും പറഞ്ഞു, അതൊന്നും ചെയ്യുന്നില്ല. ഒരിക്കൽ പാതയതാണ് നട്ടായി പോയി. ഒരു ഓട്ടോ വിളിച്ചു കഴിഞ്ഞാൽ നേരെ ഡബിൾ ചാർജാണ് അവർ ചോദിക്കുന്നത്. വളരെ ദയനീയമായ അവസ്ഥയാണ് ഇവിടുത്തെ ആൾക്കാരുടെ ജീവിതം. സൈക്കിൾ യാത്രക്കാരന് പോലും ഉപയോഗിക്കാൻ കഴിയാത്ത റോഡ് നന്നാക്കി നൽകാൻ തടസ്സം എന്താണെന്നാണ് നാട്ടുകാരുടെ ചോദ്യം. നമ്മുടെ കൊല്ലങ്കോട് പഞ്ചായത്തിൽ ഈ സിബിനെ ഉള്ള കോൺട്രാക്ടുകാരെ വേറെ കോൺട്രാക്ടുകാരനില്ലേ, കോൺട്രാക്ടുകാരന് വേറെ കൊടുക്കണം. ഈ റോഡ് 5 കൊല്ലമായി ഇങ്ങനെ തന്നെ കിടന്നിട്ട് അയാൾ പണിക്ക് കൊടുക്കുക, പണി ചെയ്യില്ല. ചെയ്തവിടെ ഒക്കെ താന്ന് പൊളിഞ്ഞു ഇട്ടു. നിമ്മേനിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന റോഡ് അവിടെ പാലം അങ്ങനെ പൊളിഞ്ഞിരിക്കുകയാണ്, കുണ്ടും കുഴിയായിട്ട്. ഇതിന് എപ്പോഴാണ് ഇത് ചെയ്യുന്നത്? ആശുപത്രി ആവശ്യങ്ങൾക്കോ മറ്റ് അത്യാവശ്യ ഘട്ടങ്ങളിലോ യാത്ര ചെയ്യണമെങ്കിൽ പ്രദേശവാസികൾ വിമാനം വിളിക്കേണ്ട അവസ്ഥയാണ്. അല്ലാതെ ഈ റോഡിലൂടെ സഞ്ചരിക്കാനാവില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഒരു ആശുപത്രിയിൽ പോകണം പറഞ്ഞാൽ ഞങ്ങൾക്ക് തരവുമില്ല. ഒരു ഓട്ടോ വിളിച്ചാൽ 100-100 കേൾക്കുന്നത്. ഞങ്ങൾക്ക് അതിനുള്ള കഴിവും ഇല്ല, ഒക്കെ കൂലിക്കാരാണ്. കൺസ്ട്രക്ഷൻ ഫീൽഡ് പറഞ്ഞാൽ നിർമ്മാണം വ്യവസ്ഥയിൽ വരുന്ന പാളിച്ചകളാണ്. സ്വാഭാവികമായിട്ടും പല ഭാഗത്തും ഉണ്ടാവുമല്ലോ. അത് റെക്ടിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ ഗവൺമെന്റ് ചെയ്യണം. ഇല്ല, ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു ഈ ഫണ്ട് ലാപ്സായി എന്നുള്ളതാണ്. ഇതേവരെ ഒരു അധികാരികളോ മറ്റുള്ളവരോ അവർ ശ്രദ്ധയപ്പെടുത്തിയിട്ടും ആരും ഇന്നേ വരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അടുത്ത ഫണ്ട് എന്താണെന്നുള്ളത് ചോദിച്ചപ്പോൾ ആ ഫണ്ട് ലാപ്സായി, ഇനി അടുത്തത് വെക്കുന്നുണ്ട്, എസ്റ്റിമേറ്റ് എടുത്തിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. ഇതിലിപ്പോൾ ഒരു ആവശ്യത്തിന്, കാർഷിക ആവശ്യത്തിനായിക്കോട്ടെ, ഒരു ഹോസ്പിറ്റൽ കേസായിക്കോട്ടെ, ഒരു വാഹനങ്ങൾ വിളിച്ചാൽ ഈ വഴിക്ക് വരാത്ത ഒരു സ്ഥിതിയിലാണ്. പൊതുജനങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. CPM ഭരിക്കുന്ന വാർഡിൽ വികസനമെത്താത്തത് കരാറുകാരനുമായുള്ള രാഷ്ട്രീയ ഒത്തുകളിയാണെന്നും നാട്ടുകാർ പറയുന്നു. ഇതാണ് ആള്, അതുകൊണ്ടാണ് അയാൾക്ക് തന്നെ കൊടുക്കുന്നത്, ജനങ്ങൾ അയാളുടെ വിട്ടു കൊടുക്കാത്തത്. വണ്ടികൾ വീഴ്ചയും എല്ലാം സംഭവിക്കുന്നുണ്ട്. UTV ന്യൂസ് പാലക്കാട്.